ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നൊരു യാത്ര പോവുകയാണ്. യാത്ര പോവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എവിടെയോ വലിയൊരു ട്രാവൽ ഒരു ട്രിപ്പ് പോവുകയാണെന്നുള്ള. അങ്ങനെയൊന്നുമല്ല, ഞാനിന്ന് ഗുരുവായൂർ പോവുകയാണ്. കാരണം നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോവുക അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത്, അതായത് നമ്മുടെ താലികെട്ട് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ താലികെട്ട് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, ഒരു വഴിപാടുണ്ടായിരുന്നു ഗുരുവായൂർ പോകണം എന്നുള്ളത്. അപ്പോൾ പല സിറ്റുവേഷൻസ് കാരണം നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഒക്കെ നമുക്ക് പോകാൻ പറ്റാത്തൊക്കെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ചധികം ദിവസം ഇവിടെ അജയുടെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ നിന്നപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ എന്തായാലും ആ വഴിപാട് അങ്ങ് കഴിക്കാൻ എന്നുള്ളത്. അപ്പോൾ വളരെ ആദർശികമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേ വന്നത്. അപ്പോൾ അജയ് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ബർത്ത്ഡേ ഗുരുവായൂർ വെച്ച് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗുരുവായൂർ പോവാന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പിറന്നാൾ January 22nd കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്തായാലും ബർത്ത്ഡേ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തായാലും കഴിയും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത്, നമ്മുടെ ഓളോലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 3 hours ഡ്രൈവ് ഉണ്ട് അല്ലേ, ഒരു 3 hours ഡ്രൈവ് ഉണ്ട് ഗുരുവായൂരേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ നിങ്ങളെടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു പിറന്നാളിനും എനിക്ക് ഗുരുവായൂർ പോകാൻ പറ്റിയിട്ടില്ല, അതായത് ആ പിറന്നാൾ ദിവസം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ടാണ് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് ഗുരുവായൂർ പോകാമെന്നുള്ളൊരിത്. സാധാരണ പിറന്നാളൊക്കെ ആകുമ്പം വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലൊക്കെയാണ് പോവാറ്, പക്ഷേ ഗുരുവായൂർ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വ്ളോഗ് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ പിറന്നാളും പിന്നെ ഗുരുവായൂരുള്ള കാഴ്ചകളും പോകുന്ന വഴി വരുന്ന വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. നമ്മൾ ഉച്ചയ്ക്കാണ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3 hours ഉണ്ട് ഗുരുവായൂരേക്ക് കാലിക്കറ്റ് നിന്ന്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് ലഞ്ച് കഴിക്കണം. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് കഴിക്കുന്നിടത്ത് നിന്ന് കാണാം. ഓക്കെ, ക്യാമറമാൻ ഫോളോ മീ. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്താണ്. ഇതൊന്നും മിണ്ടാത്ത ഫുഡ് കഴിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. നല്ല സാമ്പാർ, നല്ല സാമ്പാർ. നിങ്ങൾ കാലിക്കറ്റ് നിന്ന് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ ആലപ്പുഴയോ എങ്ങോട്ടാന്ന് വെച്ചാൽ ഈ റൂട്ട് പോകുമ്പോൾ ഇവിടെ കയറണം. ഈ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് കയറി. ഇത് പ്രൊമോഷൻ ഒന്നുമല്ല, മലബാർ വൈറ്റ് ഹൗസ്. മലബാർ വൈറ്റ് ഹൗസ് ആണോ? നല്ല ഫുഡാണ് ഇവിടെ. വെജാണെങ്കിലും നോൺ വെജ് ആണെങ്കിലും, ഇപ്പം ഞാൻ വെജാണ് കഴിക്കുന്നത്. അമ്പലത്തിൽ പോകാനുണ്ട്. രാവിലെ ഓടാൻ തുടങ്ങി, ഇവിടെ വിളിച്ചു ഇവിടെ വരൂല. ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഹെൽത്തി കോൺവെർസേഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഹെൽത്തിൻ്റെ കാര്യം വിളിച്ചു. പക്ഷേ അല്ല, വെയിറ്റ് അല്ല, ഞാൻ പറയേണ്ട കാര്യം കുറ്റം പറഞ്ഞല്ല. എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഡൈജസ്റ്റ് ആവുന്നതിൻ്റെയും അങ്ങനെ പല കാര്യങ്ങൾ. ഡൈജസ്റ്റ് ആവുന്നതിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ അജയ് വീഗൻ ആയതുകൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ പ്രശ്നമുണ്ട്. വീഗൻ ആയാലും അല്ലെങ്കിലും വൈറ്റമിൻ ഡി നമുക്ക് എല്ലാവർക്കും ഡെഫിഷ്യൻസി ഉണ്ട്. പക്ഷെ അജയ്ക്കുള്ളത് B12 പക്ഷെ അതിനിപ്പോൾ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആളിപ്പോൾ കുറച്ചൊന്ന് എന്താ പറയുക, ഹെൽത്ത് കോൺഷ്യസ് ആയി. ഇപ്പം ജിമ്മിലൊന്നും പോകുന്നില്ല, പക്ഷെ രാവിലെ ഓടാൻ പോകും. ഇപ്പം എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ കാലിക്കറ്റ് ആയതുകൊണ്ട് എനിക്കത് നടക്കില്ല. ബാംഗ്ലൂരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പറയൂ, നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അതായത് ഇനീഷ്യൽ ടൈമിന് ഞാൻ ആദ്യം ഓടിയല്ല തുടങ്ങിയത്, പതിയെ സ്പീഡ് വാക്ക് എന്നുള്ള സീനിൽ നടന്ന് നടന്ന് ഡിസ്റ്റൻസ് കൂട്ടി 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 ആ ഡിസ്റ്റൻസ് തന്നെ ഏകദേശം ഓടുന്ന ലെവലിലേക്കായി. മനസ്സിലായി? അതായത് നമുക്ക് കുറച്ച് സ്റ്റാമിന ഇമ്പ്രൂവ് ആവണത് നമുക്ക് ഫീൽ ചെയ്യില്ല ബോഡിയിൽ. അതുപോലെ തന്നെ നമുക്ക് ഒരു എനർജി ഡിഫറൻസും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഫീൽ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക്. ഞാൻ വെയിറ്റ് വെച്ചത് എങ്ങനെയാണ്, വെയിറ്റ് ഗെയിൻ ചെയ്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തത് നല്ലോണം ഫുഡ് വെച്ചിട്ടാണ്. ഞാൻ നല്ല ഫുഡിയാണ്. എനിക്ക് ഫുഡ് തരാണ്ട് എൻ്റെ ഫുഡ് കൊണ്ട് കഴിച്ചിട്ടാണ് അവിടെ തടി വെച്ചത്. അപ്പൊ ഇപ്പൊ സമയം 2:30. നമ്മളെന്തായാലും ഒരു വൈകിട്ട് ഒരു 6 മണിക്ക് മുമ്പ് എത്തല്ലേ ഗുരുവായൂർ. ഞാൻ കൈയൊക്കെ പോയി കഴുകട്ടെ, വാഷ് ചെയ്യട്ടെ, ബാക്കി നമുക്കിനി വിശേഷങ്ങൾ പോകെ പോകെ കാണാം.
പറ്റി? എന്ത് പറ്റി കുട്ട? ഒരു സങ്കടം പറ, കാര്യം പറ. ഒന്നുമില്ല, റിയർ വ്യൂ മിറർ അവിടെ ഇടിച്ചു പൊളിച്ചു. അതെ, ഇതിന്റെ ഗ്ലാസ് എല്ലാം തവിട് പൊടിയായി പോയി. അതിന്റെ സങ്കടമാണ് ഈ മുഖത്ത്. ഇതെങ്ങനെ സംഭവിച്ചു? കൊണ്ടടിച്ച ഞാനാണ്. അപ്പൊ അത് കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അജയുടെ ഭാഗത്ത് തെറ്റായതുകൊണ്ട് യാതൊരു പ്രശ്നം. അയാളും മറ്റേ റോഡിന്റെ നടുക്കൊണ്ട് വണ്ടി വെച്ചിരുന്നേ. അപ്പൊ ആ ഗ്യാപ്പിൽ കൂടെ പോകുന്നു ഞാൻ വിചാരിച്ച്. വണ്ടി അവിടെ നിർത്തിയിട്ടതായിരുന്നു. അപ്പൊ അജയ് വിചാരിച്ചു അതിന്റെ ഇടയിൽ കൂടെ പോവാൻ പറ്റുന്നുള്ളു. നേരെ വണ്ടി അങ്ങ് എടുത്തു, ചടപൊട്ടയെന്ന് പറഞ്ഞൊരു സൗണ്ടും കേട്ടു. നോക്കുമ്പോ ഇത് മൊത്തത്തിൽ അങ്ങ് ഫുള്ള് പൊട്ടിപ്പോയി. സാധാരണ ഇത് ഫോൾഡ് ആവുമല്ലേ ചെയ്യാറ്? ചെറിയ ഇടിയായിരുന്നെങ്കിൽ ചിലപ്പോ മടങ്ങി വന്നേനെ. എന്താണ് സംഭവിച്ചെന്ന് എല്ലാം ഒരു പോകുന്ന KSRTC ആണ്. പുള്ളി അവിടെ അങ്ങനെ വണ്ടി നിർത്തിയോണ്ടാണ് ഇത്രയും ബ്ലോക്ക് ഇവിടെ വന്നത്. ഈ വണ്ടികളൊക്കെ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നത്. പറഞ്ഞ പോലെ അത് ഇയാള് ഒട്ടും വഴി കൊടുക്കാണ്ടാണ് വണ്ടി നിർത്തണതും എല്ലാം. അതാണ് മെയിൻ പ്രശ്നം. റോഡ് നടക്കൊണ്ട് കൊണ്ട് നിർത്തിയിട്ടാണ് ഓടിക്കണം. നമ്മളിത് ഇതുപോലെ ഇങ്ങനെ അത്രൊന്നും അടിച്ചില്ല, എന്റെ സൈഡില് തട്ടിയേ ഉള്ളൂ. നമ്മുടെ ഫൈബർ ആയോണ്ടിട്ട് മറ്റേ ഗ്ലാസ് പൊട്ടി, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഗ്ലാസ് മാറ്റേണ്ട സീൻ മാത്രമേ ഉള്ളൂ. ഇവരുടെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ വണ്ടി ഇടിച്ചു എന്ന് വിചാരിക്കും. എനിക്കറിയില്ല അതിന്റെ പ്രൊസീജിയർ എന്താ. മിക്ക ആൾക്കാരും പറയണേക്കാം KSRTC ഇടിച്ച് പിന്നെ പൈസ കിട്ടൂല. അപ്പൊ അത് ഇനി അതിന്റെ കാലതാമസം കൊണ്ടിട്ട് പറയണതാണോ, ഇനി ശരിക്കും ഇടിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ സീനായ കൊണ്ടിട്ട് പൈസ കിട്ടാത്ത കൊണ്ടിട്ടാണോ അങ്ങനെ പറയണെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ കുറിച്ച് വല്ല അറിവുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. കാരണം എനിക്കത് കുറെ കാലമായിട്ടുള്ള ഒരു ഡൗട്ടാണ്. KSRTC ഇപ്പം മറ്റേ ആക്സിഡന്റ് ആയിട്ട് വലിയ ആക്സിഡന്റ് ആയിട്ടുള്ള ആ ഒരു ഇൻഷുറൻസ് പോലുള്ള കാര്യമല്ല പറയുന്നത്. നമ്മൾ അതിപ്പോ പ്രൈവറ്റ് ബസ് നമ്മുടെ വണ്ടിക്ക് ഇടിക്കൂ, എന്റെ മനേ ഒരു ബസ് വന്നതാവും, പ്രൈവറ്റ് ബസ് നമ്മുടെ വണ്ടിക്ക് ഇടിക്കുക, അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു പേയ്മെന്റ് അവർ ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ KSRTCയുടെ എങ്ങനെയാണ് ഏകദേശം ഒരു മണിക്കൂറോളം ഉള്ള ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. ലോങ് ഡ്രൈവ് പോകുമ്പം എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ വെള്ളമോ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. എനിക്കിങ്ങനെ വെള്ളം കുടിക്കുന്നൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. കുപ്പി മേടിച്ചിട്ടും ഇതുവരെ ഓപ്പൺ ചെയ്തിട്ട് പോലുമില്ല. അപ്പം ഞങ്ങള് ഒരു ഇവിടെ ഒരു ബ്രേക്ക് എടുത്താണ്. ഇവിടെ മറ്റേ കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. എനിക്ക് കരിമ്പിൻ ജ്യൂസ് ഭയങ്കര ഇഷ്ടാട്ടോ. കരിക്കിനെക്കാട്ടും എനിക്ക് കൂടുതൽ ഇഷ്ടം കരിമ്പിൻ ജ്യൂസ് ആണ്. അത് കുടിക്കാൻ വേണ്ടിട്ട് ഒരു ബ്രേക്ക് എടുത്താണ്. അപ്പൊ നമുക്ക് പോയിട്ട് കരിമ്പിൻ ജ്യൂസ് കുടിക്കാം. ജ്യൂസ് എല്ലാം കുടിച്ചു. നല്ല അടിപൊളിയായിട്ടുള്ള കരിമ്പിൻ ജ്യൂസ് ആയിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. വാ വാ, ഇത് ഇപ്പോഴാണ് കാണുന്നത്. വണ്ടി ഇവിടെ നിർത്തിയപ്പോഴാണ് ഇത് കാണുന്നത്. മറ്റേ വണ്ടിക്ക് മറ്റേ സിന്ദൂരം തൊട്ട് കൊടുക്കില്ലേ, KSRTC-ന്റെ പരിപാടിയാണ്. അയ്യോ, ഇത് മൊത്തം സ്ക്രാച്ച് വന്നോ? അതായത് ഇങ്ങോട്ട് സൈഡിലേക്ക് നിന്ന് ഈ പോർഷൻ ഇത് പോയി, ഇത് ഫുൾ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഗ്യാപ്പിൽ കൂടെ പോകുന്നുള്ള രീതിക്ക് ഇതല്ല, ഇത്രയും ഗ്യാപ്പല്ല, ഇതിലും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ചെറിയൊരു മിസ്കാൽക്കുലേഷൻ ആണ് പ്രശ്നം പറ്റിയത്. അപ്പോ ഈ ഒരു ഗ്യാപ്പ് ഇത്രയും ഗ്യാപ്പ് കുറവായിരുന്നു. അപ്പൊ നേരെ ഇവിടെ ഉരച്ച് ഇത് പൊട്ടിപ്പോയി. അതുപോലെ തന്നെ അതിനോട് പാരലായിട്ട് നിന്ന് ഇത്രയും പോഷനും ഒരഞ്ഞങ്ങ് പോയി. പിന്നെ വേറെ പുറത്തേക്ക് വേറെ പോഷനൊന്നും ഇല്ലാത്ത കാരണം ഒരഞ്ഞിരുത് ഇവിടെയൊക്കെ ഇതൊക്കെ പോയി. ഇതിൽ നിന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? KSRTC റോഡിന് നടുക്ക് പാർക്ക് ചെയ്യരുത്, പാർക്ക് ചെയ്താലും ഓവർടേക്ക് ചെയ്യരുത്. നമ്മുടെ സ്വന്തം പിള്ളേരായിരുന്നു.
ഞാൻ ഫുള്ള് കുളിച്ച് ഫ്രഷായി നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 6:30-7 ആ സമയത്തിനു. ദീപാരാധനയുടെ ടൈം എപ്പോഴാന്ന് അറിയത്തില്ല. അപ്പൊ അവിടെ അമ്പലത്തിൽ പോയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നാളെയാണ് നമ്മൾ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് ജസ്റ്റ് രാത്രി കയറി തൊഴുന്നു എന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഡിന്നർ എല്ലാം കഴിച്ചു. നമ്മളിവിടുന്ന് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് ഡിന്നർ കഴിച്ചത്. ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് സൈഡാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഉള്ളത്. ഒരു 10 ദിവസം കാലം ആയിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. വണ്ടിയുടെ സൗണ്ട് ഉണ്ട്. ഞാൻ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് മൈക്ക് എടുത്തില്ല, കാരണം മൈക്ക് വെക്കാനൊന്നും ഉള്ളൊരു ബാഗോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. അപ്പോൾ സൗണ്ട് കുറച്ച് കുറവായിരിക്കും. ആ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഒരു 10 ദിവസമായിട്ടേ ഉള്ളൂ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. മൊത്തത്തിൽ ഫുഡ് ഓക്കെ ഓക്കെ, ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, കാരണം 10 ദിവസം ആയിട്ടേ ഉള്ളൂ ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം തൻകൊതി താഴെ എന്നാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണിത്. പുളിഞ്ചി മിഠായി എന്നാണ് ഞാൻ പറയുക. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പൊട്ടിച്ചിങ്ങനെ ചിലർക്കൊന്നും ഇത് ഇഷ്ടമല്ല, കാരണം ബാക്ടീരിയ. ഇത് ഭയങ്കര വിയേർഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയും. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. 20 എണ്ണം നാളത്തേക്ക് സെറ്റാണ്. ആനയുടെ പുറക് ഓടിപ്പോയതാണ് അജയ്. കിട്ടിയോ വീഡിയോസ്? കിട്ടിയോ? ഏ കിട്ടിയോ ആനയുടെ വീഡിയോസ്? കിട്ടി, കാണിച്ചെന്നേ. ഷോമി ഷോമി. അമ്പോ, ഇത് അമ്പലത്തിന്റെ അകത്തുനിന്ന് എടുത്താണോ? പിന്നെ നീ റോട്ടിലേക്ക് ഓടിപ്പോയില്ലേന്ന്? അവിടെ നിന്ന് എടുത്തിരുന്നാ? ഓ നൈസ്, കൊള്ളാം കൊള്ളാം. ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോ ദേ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് എൻ്റെ പിറന്നാളാണ്. January 22 ഞാൻ ജനിച്ചത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതൊരു ഫസ്റ്റ് ടൈമാണ് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഗുരുവായൂർ പോകുന്നത്. അപ്പം ഞാൻ അമ്പലത്തിലേക്ക് പോവാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഫുള്ള് റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ അമ്പലത്തിലേക്ക് പോവാണ്. നമുക്ക് പോകാം. അല്ലേ, മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് അത്ര പറ്റത്തില്ല. മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട്. പക്ഷെ എന്നാലും എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വാടിക്കഴിഞ്ഞാലൊക്കെ കുറച്ച് സീനാണ്. എനിക്ക് പെട്ടെന്ന് തലവേദന വരും. വെഡിങ്ങിന് പോലും എനിക്ക് പൂ വെക്കാൻ പറ്റിയില്ല, കാരണം നമ്മുടെ സാരിയുടെ സ്റ്റൈലിന് നമ്മൾ മുല്ലപ്പൂ അല്ല യൂസ് ചെയ്ത്, വേറൊരു മറ്റേ ഇത് കനകാംബരും അതേപോലെ തുളസിയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്ത്.
ദർശനമെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്ത്യൻ കോഫി ഹൗസിൽ തന്നെ വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇവിടെ ഗുരുവായൂർ ഭയങ്കര തിരക്കാണ്. കാരണം മറ്റേ ഉദയാസ്തമന പൂജയുണ്ട് ഇന്നും നാളെയായിട്ട്. പക്ഷെ എനിക്ക് വഴിപാടും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റി, ദർശനവും കിട്ടി, ഗുരുവായൂരപ്പനെ കാണാനും പറ്റി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ ഇങ്ങനെയായിരിക്കും എന്ന് ഞാൻ തീരെ പ്രെഡിക്റ്റ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. പിറന്നാളിൻ്റെ സമയത്ത് ഇവിടെ ഗുരുവായൂർ പോകാൻ പറ്റിയതും, അതേപോലെ ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണല്ലോ, January 22 പാൻ ഇന്ത്യ രീതിയിൽ നമ്മൾ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഡേയും കൂടിയാണല്ലോ. കാരണം അയോധ്യയിൽ അവിടെ പ്രതിഷ്ഠ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ടെല്ലാം കൂടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എന്തായാലും ഫുഡ് വന്നിട്ടുണ്ട്, അപ്പം ഞാൻ ഫുഡ് കഴിക്കാം. അപ്പം നമ്മൾ ഇവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഗുരുവായൂരിന്ന് പോവുകയാണ്. നമ്മളിനിയിപ്പോൾ അടുത്തത് മമ്മിയൂർ പോവുകയാണ്. ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിൽ മമ്മിയൂരും പോകണം എന്നാണ് പറയുന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിയൂർ അമ്പലത്തിലൊക്കെ പോയി നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാലിക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് ഞാൻ ജസ്റ്റ് ട്രയൽ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കാരണം മറ്റേ ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഉഷ്ണമാണ്. അപ്പം ഞാനൊരു കോട്ടൺ, മൈക്ക് ഓൺ ആണോ നോക്ക് ആദ്യം, നീ നിന്റെ തഗ് ഡയലോഗ് അടിക്കുന്നതിന് മുന്നേ മൈക്ക് ഓൺ ആണോ നോക്ക്. ഓണാണോ? ജ്യൂസ് ബ്രേക്ക് എടുക്കാൻ പോവാണ്. എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കണം. രാവിലെ അമ്പലത്തിൽ പോയതാണ്, ഏർലി ആണ്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചത്. ഇതാരാണ്? വിജയോ? ഈ ചൂടത്ത് ഇങ്ങനെ, ഈ ചൂടത്ത് കാപ്പി കുടിക്കുന്നത് നമ്മൾ മാത്രമായിരിക്കും. നല്ല ഉഷ്ണത്ത്, അതും വെയിലത്ത് ഒരു 12:30 സമയത്ത് ഇതൊന്ന് ഗ്ലാസ് മാറ്റും, എന്നെ കാണത്തില്ല. കാപ്പി നല്ല കട്ടൻ കാപ്പി, അതും നല്ല ചൂടുള്ള. നീ ആ കൈയൊന്ന് മാറ്റും, എന്നെ കാണണ്ടേ. നല്ല ചൂടുള്ള കട്ടൻ കാപ്പി കുടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതും അതും ഇതുപോലെ ഒരു ബനിയൻ ഇട്ട് അതിന്റെ മേലെ ഒരു ഷർട്ട് ഇട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമന്റിലൂടെ എനിക്ക് നിങ്ങളുടെ മനസ്സറിയാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളെ അടുത്ത് എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അറിയാനാ? ആക്ച്വലി ഞാൻ ഇവിടെ വേഗം തന്നെ വണ്ടി നിർത്തിയപ്പോൾ ചാടി ഇറങ്ങിയത് ഇവിടെ കുറേ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്കൊട്ടും വയറ്റ് ഭാഗ്യമില്ല. കാരണം എല്ലാം ചേട്ടന് ഇന്നലെ എങ്ങാനും ഉപ്പിലിട്ടതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ തൊട്ട് ബാക്കിൽ സ്കൂളാണ്. അപ്പം പെട്ടെന്ന് തീരും, സ്കൂൾ പിള്ളേർ വന്ന് മേടിച്ചിട്ട്. അപ്പം ഇപ്പം എല്ലാം ഫ്രഷായിട്ട് ഉപ്പിലിട്ടതേ ഉള്ളൂ. അപ്പോൾ ആ ചേട്ടൻ അത് തുറന്ന് പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ചില ആൾക്കാരങ്ങനെ പറയത്തില്ല, നമുക്ക് നോർമലി ഉപ്പ് പിടിക്കാത്തതായിരിക്കും തരിക. പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല, സത്യസന്ധനായ ഒരു ചേട്ടനാണ്. രണ്ടു ദിവസമായിട്ട് അമ്പലത്തിൽ പോവാനുള്ളതുകൊണ്ട് വെജായിരുന്നു. ഞാൻ പക്ക നോൺ വെജിറ്റേറിയൻ ആണ്. എനിക്ക് നോൺ വെജ് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു മുട്ടയെങ്കിലും വേണം എനിക്ക്, ഇല്ലെങ്കിൽ ഉണക്കമീനായാലും മതി കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ. അങ്ങോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കൂ, ആ ക്യാമറ അങ്ങോട്ട് തിരിക്കൂ. അതെ, അപ്പൊ ഡയറക്റ്റ് ഊണ് കഴിക്കായിരുന്നു. പക്ഷെ ഒരു കണക്കിന് നമ്മൾ അവിടെ നിന്ന് ഒരു കോഫി കുടിച്ച് നന്നായി. കാരണം നമ്മൾ അത്രയും കുറച്ച് ഊണേ കഴിക്കുള്ളൂ. കാരണം എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ നന്നായിട്ട് ഊണ് കഴിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, രണ്ടു ദിവസമായി ഞാൻ വെജിറ്റേറിയൻ ആയിട്ട്. അപ്പൊ എനിക്ക് നോൺ വെജ് കൂട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ഒരു ക്രേവിംഗ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് ഊണ് കഴിക്കാം. ഓ, എന്ത് ചൂടാണീ! അയ്യോ, വെള്ളത്തിലേക്ക് പോയി ചാടാൻ തോന്നുന്നു. അപ്പുറത്തുണ്ടെന്നാണ് അജയ് പറയുന്നത്. തള്ളാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അവിടെ പോയി നോക്കിയാ നമുക്കറിയാം വഞ്ചി ഉണ്ടോ. നല്ല താഴാണ്, ആള് മുങ്ങിയിട്ടുണ്ട്. ഓ, ആളപായം ഒക്കെ ഉള്ള സ്ഥലമാണ്, എനിക്ക് ചാടാനേ താല്പര്യമില്ല. നല്ല ഫുഡായിരുന്നു. ഫോൺ റെക്കോർഡാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ചൂടുകൊണ്ടാണോ എന്നറിയില്ല, ഫോൺ ഓഫായി. അല്ല, ഇത് നമ്മള് തന്നെ, നമ്മളിപ്പോ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യണം. നമ്മള് ബാംഗ്ലൂരാണ് ശരിക്കും. അപ്പൊ അങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ. എന്താ ചേട്ടന്റെ പേര്? ശിവദാസൻ.
അഭാഗത്ത് കോട്ടത്തറ ഒരു പ്രശസ്തമായിട്ട് എൻ്റെ പേരെടുത്തുള്ളൊരു അമ്പലമാണ്. അവിടെ പൂരങ്ങളും ഇതിപ്പോ ഈ വരുന്ന പിന്നെ മാർച്ച് മാസത്തില് നല്ലൊരു പൂരങ്ങളും ഉണ്ട്. ഒരു 10-15 ദിവസത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ നിങ്ങൾക്ക് പോകുമ്പോ തന്നെ കാണാം, ഇപ്പൊ ഈ ഹൈവേയിൽ കയറാത്ത കാരണം ഇങ്ങനെ പോയി ഹൈവേ കൂടെ പോകുമ്പോ ഈ അമ്പലം കാണും. അവിടെ ഞങ്ങള് അതുവഴി കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറി. അതെ, അതൊക്കെ ഗുരുവായൂർ പോയിട്ട് വന്ന വഴിയാണ്. അവിടെയൊക്കെ നല്ല പ്രത്യേകത ഇതായിട്ടുള്ള കാലത്തൊക്കെ കല്യാണങ്ങളും എല്ലാ പരിപാടികളും. ഞങ്ങളുടെ കല്യാണം ഗുരുവായൂർ. അത് ശരിയാണ്. ചെല്ലട്ടെ. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു. പൊന്നാനി നിളയോരം കുടുംബശ്രീ ഭക്ഷണശാല എന്നാണ് ഇതിന്റെ പേര്. എനിക്ക് എനിക്കിപ്പോഴേ നല്ല ഉറക്കം വരുന്നുണ്ട്, കാരണം പഴംപൊരിയും ഇതും എല്ലാം കഴിച്ചതുകൊണ്ട്. അപ്പം ഈ റൂട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ കയറണം. കർമ്മ റോഡ് എന്നല്ലേ ഇത്? അപ്പം എന്തായാലും ഇവിടെ കയറണം. നല്ല ഫുഡാണ്, നല്ല ആൾക്കാരുമാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇനിയിപ്പോൾ നേരെ പോയിട്ട് ഹാർബറിലാണ് പോകുന്നത്, പൊന്നാനി ഹാർബറിലാണ്. അവിടെ പോയി കുറച്ചു നേരം ഇരിക്കാന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ടിക്കറ്റ് ാണ് 20 ക്രെഡിറ്റ് കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും കുറെ പൈസ വെതറും. 400 രൂപയാണ് ടിക്കറ്റിന്. ചേട്ടന്റെ പേരെന്താ? ഫൈസൽ. ആ ചേട്ടൻ എന്തോ പറയാൻ പോവായിരുന്നല്ലോ. അത് കൊഴപ്പില്ല ചേട്ടൻ, അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി നമ്മൾ ജോലി ചെയ്യണില്ലേ, അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അല്ല ചേട്ടന്റെ കയ്യിൽ നിന്ന് സഹായത്തിനും കൂടി ചോദിക്കാൻ വേണ്ടിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ കയ്യിൽ വെച്ചോളൂ, അങ്ങനെ ആയിക്കോട്ടെ. ഓ അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് കണ്ടില്ലേ, അത് നമ്മൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ മാനിക്കണം. കാരണം ഇപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോ തന്നെ അത് കാരണം നമ്മുടെ ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഞാനിനി മുമ്പോട്ട് എങ്ങനെ ജീവിക്കും എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെ പോലെയുള്ള ആൾക്കാരെ കണ്ട് വേണം നമ്മൾ പഠിക്കാനല്ലേ പ്രശ്നം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ ബ്ലോഗിൽ വരാറുള്ളൂ, ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. അപ്പൊ ഞാൻ ഇത് ആക്ച്വലി ഇപ്പൊ ചോദിച്ചു വാങ്ങിയ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ഇപ്പത്തത്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പൊന്നാനിയുടെ ഈ പറഞ്ഞ കർമ്മ റോഡ്, ഹാർബറിലേക്കുള്ള റോഡ് ഞാൻ വണ്ടിയിൽ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. പൊന്നാനിയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ അകത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ ഭാഗ്യമുള്ള ആൾക്കാരാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഇതിൻ്റെ ഹിസ്റ്ററിയോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഒരു പുതിയതായിട്ട് വന്ന ഒരാളെന്നുള്ള നിലക്കാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ റോഡിൽ വരണത്. ഭാരതപ്പുഴ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ റോഡ് നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്, ആൾക്കാരും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആൾക്കാരാണ്. ഫുഡും ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ വേറെ എന്ത് വേണം? പിന്നെ ബാക്കിയുള്ള നിങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതാ, ഇതുപോലെ വേറെ ഏതൊരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ വന്ന് വിസിറ്റ് ചെയ്യാം, നമുക്കും കാണണം. ഇതുപോലെ ആഗ്രഹങ്ങളുണ്ട്, സ്ഥലങ്ങളും ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യണം. ഫുഡ് കഴിക്കാനും എനിക്ക് വഞ്ചി പോകണം എന്നുണ്ട്. അത് വഞ്ചി കൊട്ടവഞ്ചി. കൊട്ടവഞ്ചി ഇവിടെ വട്ടവഞ്ചി. ആ വട്ടവഞ്ചി അല്ല, ഇറ്റ്സ് നോട്ട് കൊട്ടവഞ്ചി ഡൂഡ്. കൊട്ട കൊണ്ട് ഉണ്ടാക്കിയ വട്ടവഞ്ചി. ആ എന്താണെങ്കിലും എത്ര രൂപയാ? 40 രൂപ പാസ്. ഒരാൾക്കാണോ 40 രൂപ? അല്ല വണ്ടിക്ക് 40 രൂപ. ഓ വണ്ടിക്കാണ്, ആളുകൾക്കല്ല. ഇപ്പൊ എവിടെ വരെ പോകും വണ്ടി? ശരി, അപ്പൊ പോയിട്ട് പാസ് നിങ്ങൾ നമ്മള് കണ്ടല്ലേ, പിന്നെന്താ നമ്മുടെ വാൽക്യാട്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് കാറ്റ് ഗേളിന്റെ ചാനൽ. ഓക്കെ താങ്ക് യു. എന്റെ വ്ളോഗിൽ ഗസ്റ്റ് അപ്പിയറൻസ് വന്ന് എല്ലാരും ചോദിക്കും ഏതാ ചാനൽ. ഫസ്റ്റ് അജയ് നേരെ അവൻ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് വിടും വാൽക്യാറ്റ് എന്നുള്ളത്. വാൽക്യാറ്റ് ഇട്ടുള്ള കളിയൊന്നുമില്ല, എന്തും മടിച്ചടി. അജയ് അങ്ങോട്ടേക്ക് പോയതാണ്, പക്ഷെ ഞാൻ അവന്റെ പുറകെ പോയില്ല, കാരണം നല്ല വെയിലാണ്. എനിക്ക് അത്രയും വെയില് കൊള്ളാനുള്ള ഒരു ശക്തി ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ ഈ ഉച്ച സമയത്ത് വന്നോണ്ടാണ് ഈ പ്രശ്നം. നല്ല ചൂടാണ്. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. എന്തോ ഇഷ്ടമാണല്ലേ, വേണോ മീൻ? ഞാൻ കഴിക്കില്ലാണ്ട്, അല്ലെങ്കിൽ ഞാൻ മേടിച്ചേനെ. നമ്മുടെ ഇതില്ലേ റോഡിന്റെ ഫസ്റ്റ് കർമ്മ റോഡ് കേറണ വഴി, അത് കണ്ടപ്പോഴത്തേക്കും വെള്ളം കണ്ടപ്പോ ഇങ്ങനെ തിരിച്ചതാ. ഏറ്റവും നല്ല മീനേ ഇവിടെ കിട്ടുള്ളൂ, ഇവിടെ പുടിച്ചു കൊണ്ടുവന്ന സ്ഥലമാണ്. ഹാർബർ പുറത്തെ മാർക്കറ്റിലെ മീൻ ഉണ്ടാവില്ല, പുതിയ മീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പുതിയ ഫ്രഷ് പുതിയ മീനേ ഉണ്ടാവുള്ളൂ, പുതിയത് മാത്രം കഴിക്കാം. നല്ലൊരു തിരക്കുള്ള ദിവസം എന്തായാലും.
അപ്പൊ കുറച്ച് മീൻ വാങ്ങുകയും ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോകുമ്പോ പ്രശ്നം വരുന്നുണ്ട്. അതെ, വെള്ളിയാഴ്ച ഇവര് ഇവിടെ ഉണ്ടാവത്തില്ല. അല്ല, വെള്ളിയാഴ്ച പള്ളിയില്ലേ? അതെ, വെള്ളിയാഴ്ച ഇവര് ഇവിടെ ഉണ്ടാവത്തില്ല. ബാക്കി എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ഇവിടെ വന്നാലാണ് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീന് കൊട്ടയോടുകൂടി എടുത്തിട്ട് പോവാം. എനിക്കിപ്പോ മീൻ വാങ്ങാം. ആ, അങ്ങനെയല്ല, എനിക്ക് മീൻ വാങ്ങണമെന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ തിരിച്ച് കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക് എന്തായാലും അത് വണ്ടിയിലിരുന്നിട്ട് അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോകും. കാരണം ഒറ്റ സ്ട്രെച്ചിന് നമ്മളിപ്പോൾ ഓടിച്ച് പോവുമല്ല, വഴിയിലൊക്കെ എവിടെയെങ്കിലും നിർത്തിയിട്ടേ പോവുള്ളൂ. അപ്പം ഞാൻ എന്തായാലും പിന്നൊരു ദിവസം ഇവിടെ എന്തായാലും വരുന്നതായിരിക്കും. അപ്പം ഇപ്പം ഞാൻ ചെല്ലട്ടെ. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് തിരിച്ച് കോഴിക്കോട്ടേക്ക് തന്നെ പോവാണ്. നമ്മളെന്തായാലും ഇവിടെ പൊന്നാനി ഹാർബർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായാലും വരും. അരിനെല്ലിക്ക ഇതിന്റെ സീസണാ? ഇത് എവിടുന്നാ? എത്ര ഉണ്ട് അല്ലേ? ധാരാളം. ചേട്ടന്റെ വീട്ടിൽ നിന്ന് പറിച്ചാണോ? എന്റെ വീട്ടിന്നല്ല, എല്ലാ വീടാന്ന് പോയി പറിച്ചുണ്ടോ? അപ്പൊ നമ്മള് തിരുനാവായ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കൊച്ചിയിലേക്ക് പോകുന്ന വഴിയുണ്ട്, നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് പൊന്നാനിയിൽ നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. തിരൂര് വഴി വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് പായസം കുടിക്കാൻ. പിള്ളേർക്കും പായസം കൊടുക്കാൻ പായസല്ലേ? അതിൽ 1.5 ലിറ്റർ എനിക്ക് ഇന്ന് കുടിക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട്, അതെ, എനിക്ക് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. അത് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ തണുപ്പിച്ച് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോ ഇതാ എവിടെയാണ്, കടലുണ്ടി പാലം. യെസ്, കടലുണ്ടി പാലത്തില് പാലത്തിലോട്ട് പോവാണ്. പാലത്തിന്റെ അടിയിൽ കൂടെ പോവാണ്. അതെ, പാലത്തിന്റെ അടിയിൽ കൂടെ പോവാണ്. നമ്മളെപ്പോഴും ഈ വഴി പോകുമ്പോ ഇവിടേക്കൊക്കെ വരണം എന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. സമയം കിട്ടിയപ്പോ നമ്മൾ ഇങ്ങോട്ടും. എന്റെ പൊന്ന അജേ, ഓഹ്, ഞാനൊരു കാര്യം പറയുമ്പോ അതിന്റെ ഇടയില് പാലത്തിന്റെ അടിയിൽ കാണാനാണോ മുതലാളി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വണ്ടി പോകുമ്പോഴും അതേപോലെ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ കണ്ടു എന്നല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ആക്ച്വലി ഗുരുവായൂരേക്ക് പോയതാണ്. പക്ഷെ ഇതിപ്പോ ഗുരുവായൂരേക്ക് പോയൊരു ട്രിപ്പ് പോലെയല്ല, ഞങ്ങൾ ചുമ്മാ ഒരു ട്രാവൽ ചെയ്യുന്ന മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിള്ളേരെ മിസ് ചെയ്യുന്നുണ്ട്, ബോനി ആരോനെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ബീച്ച് എന്ന് പറയുന്ന ബോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവനിങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനങ്ങനെ പേടിയില്ല. കറക്റ്റായിട്ട് അജയ് ഗൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് കേട്ട് നടക്കുകയും ചെയ്യും. ആരോക്കാണ് കുറച്ച് പേടിയുള്ളത്. പിന്നെ പൊതുവെ ആരോക്ക് വെള്ളത്തിൽ കളിക്കുന്നത് ഇഷ്ടമല്ല. അവന് വെള്ളം അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ല. അതെ, മുങ്ങിപ്പോവന് നീന്താൻ അറിയില്ല. ബോയ്ക്ക് നന്നായിട്ട് നീന്താൻ അറിയാം. അപ്പൊ പൊതുവെ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ എല്ലാ സ്പെഷ്യൽ മൊമെന്റ്സിലും ഇതുപോലെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ പിള്ളേരുണ്ടാവും. പിള്ളേരായിട്ടും കൂടിയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പൊ അവരില്ലാത്തതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല. ഇനിയിപ്പോ നെക്സ്റ്റ് മന്ത് അജയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആനിവേഴ്സറി വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ബോണ്ടി ആരോന്റെ ബർത്ത്ഡേ ഉണ്ട്. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ ബോണ്ടി ആരോന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. വൈകിയാണെങ്കിലും, കാരണം അത് ഞങ്ങൾക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. ഒരു തവണ കോവിഡ് സമയത്ത് നമുക്ക് ആരോന്റെ ബർത്ത്ഡേ വന്നപ്പോൾ, അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വന്നപ്പം നമുക്ക് കേക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല. അതായത് പ്രത്യേകിച്ച് പെറ്റ്സിന് കൊടുക്കുന്ന കേക്കൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് വാങ്ങാൻ പറ്റിയില്ല. ഞാൻ എന്നിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ഫസ്റ്റ് ടൈം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ, നിങ്ങൾ കാണണം. വാൽക്യാറ്റിലാണുള്ളത്. നമ്മളിതേ പക്ഷികളെ കാണാൻ വേണ്ടി പോവുകയാണ്. അജയ്തേ മുന്നേ തന്നെ ഓടി പോകുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ കാണാനും അതേപോലെ അതൊക്കെ ഷൂട്ട് ചെയ്യാനും കൂടുതൽ ഇൻട്രസ്റ്റ് അജയ്ക്കാണ് കേട്ടോ. Thank you.
ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പൊ ഫസ്റ്റ് തന്നെ പായസം പ്രസാദം ഇവർക്ക് കൊടുക്കാണ്, ബോയ്ക്കും ആരോയ്ക്കും. കൊറച്ച് കൊടുക്കുക, ഇതിപ്പോ മൊത്തം കുടിക്കൂല. അവര് ഇടിയാവും, ഇടിയൊന്നും ആവത്തില്ല. വേറൊന്നുകൊണ്ടല്ല, കാരണം ഷുഗർ നമ്മൾ അങ്ങനെ ഡോഗ്സിന് കൊടുക്കുന്നത് ഞാൻ അത്ര എന്റർടൈൻ ചെയ്യത്തില്ല. പക്ഷെ ഇത് പിന്നെ പ്രസാദം ആയതുകൊണ്ടാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. കാരണം എന്ത് സ്പെഷ്യൽ മൊമെന്റ്സ് ആണെങ്കിലും ഹാപ്പി മൊമെന്റ്സ് ആണെങ്കിലും അവരുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. കാരണം അവരും നമ്മുടെ ഫാമിലിയാണ്, അവരില്ലാതെ ഒരു ഒരു ആഘോഷവും ഇല്ല. ഓക്കെ, ഇഷ്ടപ്പെട്ട ആരോ ഇവിടെ. ഇവര് മാത്രല്ല, ഒരാളും കൂടി ഉണ്ട്, റോക്കി ഉണ്ട്, എന്റെ ഡാഡിയുടെ പെറ്റ്. അപ്പൊ അവനുള്ള പായസം കൊണ്ട് ചേട്ടൻ പോയിട്ടുണ്ട്. ഷുഗർ അങ്ങനെ കൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല, പക്ഷെ ഇതുപോലുള്ള വളരെ ഒക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുക. ബോ, ഇനി നോക്കൊന്നും വേണ്ട, നിനക്കില്ല. ബർത്ത്ഡേ ആണ്, നിങ്ങൾ എന്നെ വിഷ് ചെയ്തോ? നിങ്ങൾ എന്റെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ? പറഞ്ഞോ? ആരോ പറഞ്ഞോ? ബോ പറഞ്ഞോ? ആ, അപ്പൊ എന്തായാലും ഈ ഒരു ബർത്ത്ഡേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല, വളരെ എന്താ പറയാ, വളരെ വേറൊരു രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്തത്. എപ്പോഴും ഉള്ള ബർത്ത്ഡേസ് പോലെയല്ല, കാരണം ബർത്ത്ഡേ പാർട്ടീസും കേക്കും അതേപോലെ ഫ്രണ്ട്സും ഒന്നും അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് അമ്പലത്തിൽ പോവാ തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ മെമ്മറീസും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു ബർത്ത്ഡേ എപ്പോഴും എന്റെ മനസ്സിൽ ഉണ്ടാവും. സന്തോഷം, അത് വേറൊന്നുമുണ്ടല്ലോ. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ മറ്റേ പൊന്നാനി ഹാർബറിലും അതേപോലെ കടലുണ്ടി അവിടെ ഒക്കെ ഇറങ്ങിയ സമയത്ത് നല്ല വെയിലുണ്ട്, ഇത് ശരിക്കും നല്ല ടയേർഡായി. ഇന്നലെ ഈ സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ പോയതാണ്, നടക്കാൻ തുടങ്ങിയതാണ് അമ്പലത്തിലേക്ക്. പിന്നെ ഇപ്പോഴാണ് തിരിച്ചെത്തിയപ്പോഴാണ് ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്. ഇല്ല, ആരുട്ടെ, ഇനി ഇല്ലേ, പായസം ഒന്നുമില്ല. ആരുട്ടെ, മമ്മ സൈൻ ഓഫ് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.